ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിൻ്റെ സംഘാടക സമിതി നോക്കുക, അതിൽ വി പി സജീന്ദ്രനാണ് അതിൻ്റെ കൺവീനർ ദളിത്, എം ലിജുവാണ് അതിൻ്റെ ചെയർമാൻ ഈഴവ, ടി സിദ്ദിഖ് കൊടിക്കുന്നിൽ, എം എം ഹസൻ, അടൂർ പ്രകാശ്, ആൻറ്റോ ആൻ്റണി, വി ടി ബൽറാം, കെ എ തുളസി, ജമീല, അങ്ങനെ ക്യാപ്റ്റന്മാരും അംഗങ്ങളും ഒക്കെ തന്നെയും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. ഇതിൽ ജാതി പ്രാതിനിധ്യം സൂക്ഷിച്ചു നോക്കിയാൽ ബി ജെ പിക്കെതിരായ നീക്കത്തിൽ പ്രാതിനിധ്യ രാഷ്ട്രീയം കോൺഗ്രസ് മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ ഈഴവ ദളിത് സമുദായങ്ങളിൽ നിന്ന് വളരെ കുറച്ച് വോട്ട് മാത്രമേ ഇപ്പോൾ കോൺഗ്രസ്സിന് ലഭിക്കുന്നുള്ളൂ. ആ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്താൽ മാത്രമേ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാൻ പറ്റൂ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നു എന്നാണോ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം വിപുലമായ പരിപാടിയോടുകൂടി കോൺഗ്രസ് ആഘോഷിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ ഫസൽ ഗഫൂർ, വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിപാടികൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ 1971 ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ കാര്യം അത് ഏറ്റെടുക്കണം. കാരണം ബി ജെ പി വലിയ ചെറിയ ചെറിയ പുൽവാമ വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, കാർഗിൽ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തിരിച്ചു ചെയ്യണം എന്നുള്ള ഒരു അനങ്ങിയില്ല. അതുമാതിരി ഒരുപാട് കാര്യങ്ങൾ പറയണം, അതിലോട്ട് ഞാൻ പോകുന്ന ക്രിറ്റിസിസത്തിലോട്ട് പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവസരം ഇത് ഏതായാലും നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ അങ്ങനെ വിജയിപ്പിച്ചെടുക്കുമ്പോ ഞാൻ കുഞ്ഞിക്കണ്ണേട്ടൻ പറഞ്ഞുകൊടുത്ത് ഞാൻ തിരിച്ചു പറയണം. അത് അങ്ങനെ വിജയിക്കുമ്പോ ഇവിടെ ഒരു മറ്റേ കോൺഗ്രസ്സുകാർ മാത്രമല്ല, അന്ന് കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ് മറ്റേ ഇതായിട്ട് മാറിയിട്ടുള്ള സി എം പി ആയി മാറിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിലെ ആൾക്കാരും, അതിന് പുറമെ ഏറ്റവും വലിയ വൈക്കം വീരൻ എന്ന് പറയുന്നത് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കറാണ് ഇപ്പോഴേ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട്, ഈ സത്യാഗ്രഹം അത്ര ഭയങ്കര ഒരു വിജയമാണെന്ന് വിചാരിക്കാൻ പറ്റൂല. കാരണം അതിൽ പങ്കെടുത്ത പെരിയാർ നിശ്ചിതമായിട്ട് അതിനെ വിമർശിച്ചു, ഡോക്ടർ ബി ആർ അംബേദ്കർ അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു, കെ എൻ പണിക്കർ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ട്, അതിൽ ഗാന്ധിജി ഇടപെട്ടതും കോൺഗ്രസ് ഇടപെട്ട രീതിയെ പറ്റിയിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ പോകുന്നില്ല, നമ്മൾ ചർച്ചയില്ല. അപ്പൊ ചരിത്രം പറയുമ്പോൾ നമ്മൾ ചരിത്രം പറയണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു സംശയമല്ല, കോൺഗ്രസിന്റെ ദളിത് പ്രസിഡന്റ് വന്നിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ദളിത് അതായത് നഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഈ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പറയും, ഞാൻ കേരളത്തിൽ അതൊരു പരാജയമാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ അത് വലിയൊരു ചലനം സൃഷ്ടിച്ചു, മനസ്സിലല്ലേ? ഈ ദുരാചാരങ്ങൾക്കെതിരായിട്ട്, തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മക്കെതിരായിട്ടൊക്കെ വലിയ ഇത് സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളൊരു വിഷയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ഗുണം കിട്ടും. പക്ഷെ അത് കേരളത്തിൽ അങ്ങനെ ചിലവാവില്ല. എന്താ വെച്ചാൽ കേരളത്തിൽ ഇവിടെ പൊളിറ്റിക്കലി അവേക്കൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ ഒ ബി സികളും ഒ ഇ സികളും എസ് സി എസ് ടികളും കൂടുതൽ എൽ ഡി എഫിന്റെ കൂടെ തന്നെ നിൽക്കുന്നു. അത് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വലിയ ഫലം കാണുന്നു. എല്ലാ കാലഘട്ടത്തിലും അവർ എൽ ഡി എഫിന്റെ കൂടെ നിന്നാൽ പോരല്ലോ? അല്ല, അത് പോരാന്നല്ല, പക്ഷെ അതിന്റെ ഒരു ഫാക്ട് ആണല്ലോ ഇപ്പോ. അതേസമയം ഓൾ ഇന്ത്യ ലെവലിൽ വൈക്കം സത്യാഗ്രഹമൊക്കെ ഏറ്റെടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് യുദ്ധത്തിനൊക്കെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ നിലക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വിവാദം വന്നാൽ പറയണം, ഇതിൻ്റെ വിവാദം ഞാൻ ആദ്യമാണ് വിവാദം എടുത്തിട്ടത്, അതായത് എല്ലാ ക്രെഡിറ്റും കോൺഗ്രസ് പാർട്ടി മാത്രം ഏറ്റെടുക്കാൻ പുറപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയണം, അംബേദ്കർ വരും, എ എൻ പണിക്കർ വരും, ഒരുപാട് പേര് വരെ വരും, അതിനെ പറ്റിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തുകൊണ്ട്, അതായത് എല്ലാ പാർട്ടികളിലുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തണം. അത്